വെൽക്കം ടു മല്ലു ഫിലിം മീഡിയ. നമ്മൾ നിന്നിരിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മലയും കുഞ്ഞെന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. കാലവർഷ സമയത്ത് ഹൈറേഞ്ചിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൽ എടുത്തു കാട്ടുന്നത്. ചിത്രത്തിൽ അനിക്കുട്ടൻ എന്ന കഥാപാത്രമായിട്ടാണ് ഫഹദ് ഫാസിൽ എത്തുന്നത്. ഫഹദ് ഫാസിലിന്റെ കഥാപാത്രമായ അനിക്കുട്ടൻ വീട്ടിലിരുന്ന് ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അധികം ആരടുത്തും മിണ്ടാത്ത ഒരു വ്യക്തി കൂടിയാണ് ഫഹദ് ഫാസിലിന്റെ അനിക്കുട്ടൻ എന്ന കഥാപാത്രം. അങ്ങനെയിരിക്കെ അനിക്കുട്ടന്റെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി വരികയും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് മലയും കുഞ്ഞെന്ന സിനിമ പറയുന്നത്. ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂറും 54 മിനിറ്റുമാണ്. ചിത്രത്തിന്റെ ആദ്യ പകുതി വളരെ സാവധാനമാണ് നീങ്ങുന്നെങ്കിൽ പോലും രണ്ടാമത്തെ പകുതി വളരെയധികം ഫാസ്റ്റോടെയാണ് നീങ്ങുന്നത്. മലയും കുഞ്ഞെന്ന സിനിമയിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ പ്രകടനം ഫഹദ് ഫാസിലിന്റെ തന്നെയാണ്. അത്രക്കും മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിന്റെ മേക്കിങ്ങും എ ഹരമാന്റെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന്റെ മികവേറുന്നു. ഫഹദ് ഫാസിലിനെ കൂടാതെ ചിത്രത്തിൽ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ ഇന്ദ്രൻസിന്റെയും ജാഫറി ഇടുക്കിയുടെയും രജിഷ വിജയന്റെയും അർജുൻ അശോകിന്റെയും പ്രകടനങ്ങൾ മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. മലയും കുഞ്ഞു സിനിമയെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രമാണ് മലയും കുഞ്ഞു എന്ന് പറയുന്ന ചിത്രം. ചിത്രം OTT ഇറങ്ങി ഫോണിലൂടെ ചിത്രം കാണാൻ നിൽക്കുന്നവരോട് ഒന്നേ പറയാനുള്ളത് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ മലയും കുഞ്ഞു എന്ന ചിത്രം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു ചിത്രത്തിന് മല്ലു ഫിലിം മീഡിയ നൽകുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേരാണ് ഇന്ന് മലയും കുഞ്ഞു സിനിമ കാണാൻ പോകുന്നത് താഴെ കമന്റ് ചെയ്യുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊന്നും പരിഗണിക്കുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.